കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കോടതി നിയമമൊന്നും വേണ്ട, ഞാനായിരിക്കും നിങ്ങളുടെ അന്തകം. നിങ്ങൾക്കൊരു തോന്നലുണ്ട് മിണ്ടാതിരുന്ന ജയിക്കാന്ന്. ഇങ്ങനെ പൂച്ച കളിച്ചാണല്ലോ നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചത്. ലോകത്ത് ഏത് പൂച്ച ഒരു നാൾ പിടിക്കപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ മറന്നുവല്ലേ? അന്നെനിക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റിയപ്പോ നിങ്ങൾ എന്നെ എന്തൊക്കെ ഉപദേശിച്ചത്? പെണ്ണിന്റെ പരിശുദ്ധി, ചാരിത്രം, മാങ്ങാത്തൊലി, എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോ അതൊക്കെ മറന്നു. അവിഹിതം കയ്യോടെ പിടിച്ചപ്പോ ജാരനെ കല്യാണം കഴിച്ച് കൂടെ കഴിയാനുള്ള തൊലിക്കെട്ടി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് എന്നോട് നന്ദിച്ചിട്ടുള്ള പക അന്ന് ആ രാത്രിയിൽ തുടങ്ങിയതല്ലേ? കള്ളി വെളിച്ചത്തായന്റെ ചൊറിച്ചിലല്ലേ നിങ്ങൾക്ക്? നിങ്ങളല്ലേ ചേച്ചി ഒറ്റ കൊടുത്തത്? അതേടി, ഞാൻ തന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ. നന്ദിതയെ ഒറ്റ കൊടുത്തത് ഞാനാ. വേണ്ടി വന്നാ ഞാൻ നിന്നെയും ഒറ്റ കൊടുക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ നീ ചെയ്യടി. ജാരനെ കല്യാണം കഴിച്ച് കൂട്ടത്തിൽ താമസിപ്പിക്കാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു, അതും സ്വന്തം ഭർത്താവ് താമസിക്കുന്ന വീട്ടില്. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിനെ വഞ്ചിച്ച് കള്ളക്കാമുകന്റെ കിടപ്പറ തേടി പോവല്ല ഞാൻ ചെയ്തത്. നന്ദി വേണോടി, നന്ദി. ഞാനെന്ന് വന്നില്ലായിരുന്നെങ്കി നീ ഇപ്പൊ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ എന്റെ കൺമുന്നിൽ ഉണ്ടാവില്ലായിരുന്നു. വല്ല മുംബൈയിലോ ബാംഗ്ലൂരിലോ ചുവന്ന തെരുവിൽ കടന്ന് നരകിച്ച് ചത്തേനെ. നന്ദിത ഇവിടെ മോളെ. ഞാനെത്തുമ്പോഴേക്കും ആ എസ് ഐ ചേച്ചി എങ്ങോട്ടോ കൊണ്ടുപോയി. അഭിനയം ഭംഗിയാവുന്നുണ്ട്. അപ്പന്റെ ഊഹം തെറ്റിയില്ല, രണ്ടുപേരും കൂടെ ഒത്തുകളിച്ച് ആ എസ് ഐക്ക് കൊട്ടേഷൻ കൊടുത്തു അല്ലേ? നിങ്ങൾ എന്റെ ദൈവദോഷമായി പറയുന്നത്? നീ എന്നെ ഒരുപാട് പൊട്ടിയാക്കല്ലേ. നിന്റെ അത്രയും കുബുദ്ധി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലതും ചീത്തയും കണ്ട തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. എന്തോ ചേച്ചി ഇതൊക്കെ? ആ എനിക്കറിയില്ല. എല്ലാവളുമാരും ഞാൻ അറിയിച്ചു തരാം. നോക്കിക്കോ, നിനക്കൊക്കെ എതിരെ കോടതിയിൽ ആദ്യം മൊഴി കൊടുക്കുന്ന ഞാനായിരിക്കും. എന്റെ പേര് ധൈര്യമായിട്ട് കൊടുക്ക്. ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇവള് മരുന്ന് സഹായിക്കാൻ പോരുതെന്ന്. ഇപ്പൊ സമാധാനായല്ലോ. ഇല്ലടി, സമാധാനായില്ല. നിന്നെയൊക്കെ കയ്യാമം വെച്ചോണ്ട് പോന്ന കണ്ടാലേ എനിക്ക് സമാധാനാവൂ. കാണിച്ചു തരാം ഞാൻ. ഇനി കാണിച്ചിട്ടൊക്കെ എന്താ മോളെ കാര്യം? നമ്മുടെ നന്ദിനി നടത്തി കൈവിട്ടു പോയില്ലേ? ശത്രുക്കളെല്ലാം കൂടി ചേർന്ന് കൊലക്ക് കൊടുത്തില്ലേ പാവത്തിന്? ആർക്കറിയാം ശവമെങ്കിലും ബാക്കിയിട്ടു. എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. അവളെ ചതിച്ചത് ആരാണെന്നും എനിക്കറിയാം. അധികം വൈകാതെ കൂട്ടുപ്രതികളെല്ലാം അകത്തു പോവും. ചിലപ്പോ പ്രതി മാപ്പ് സാക്ഷിയായെന്നും വരും.
തൽക്കാലം ഞാൻ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോവുക. കൂടെ കൊണ്ടുപോകാൻ സൗകര്യമില്ലാത്തോണ്ടല്ല. തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തോണ്ടാ. മാണിക്യമംഗലത്ത് വിശ്വനാഥന്റെ അടിമയായിരുന്ന ചന്ദ്രൻ ഇപ്പോ കുറച്ച് സൗകര്യത്തില. എന്നാലും ഇപ്പൊ ഇവളിവിടെ നിൽക്കട്ടെ. ആരെയും പേടിച്ചൊളിച്ചോടേണ്ട ആവശ്യമൊന്നും എന്റെ ഭാര്യയ്ക്കില്ലല്ലോ. മാണിക്യമംഗലത്തെ 1500 കോടിക്ക് ഇവളെ അവകാശമല്ലേ. പക്ഷേ ഇവക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്ന് ഞാൻ അറിഞ്ഞാൽ ചന്ദ്രന്റെ ഈ മുഖമാവില്ല പിന്നെ നിങ്ങൾ കാണുന്നത്. പൊട്ടമോളെ, ഓ, കളിക്കളത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നോ? സോറി കേട്ടോ, ശത്രുക്കൾ ശക്തരാണെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഞാൻ എന്റെ ഭാര്യ അങ്ങി പുറത്തിറക്കി. ഇനി ഇവൾക്ക് കാവലായി ഞാനുണ്ടാവും. അകത്തും പുറത്തും ആ ഭായ്, ഞാൻ തന്നെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്താ, കൺഗ്രാജുലേഷൻസ്. ആണൊരുത്തനെത്താൻ എന്റെ അടുത്തേ താൻ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. ഇനിയെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഇത്രയും മനസമാധാനം സന്തോഷം കിട്ടിക്കോട്ടെ. താൻ ഭാഗ്യവാനാ. മാണിക്യമംഗലത്തെ യഥാർത്ഥ മാണിക്യത്തെയാ താൻ സ്വന്തമാക്കിയത്. നെറുകയിൽ ചൂടണം, കാൽച്ചോട്ടിലല്ല. പോട്ടെ, എന്നാലും ഇത് ഭയങ്കരം തന്നെ. ആര് ആരുടെയൊക്കെ ആൾക്കാരാണെന്ന് ആർക്കറിയാം. ഇത്രയും കൺഫ്യൂഷൻ ഉള്ള ഒരു കുടുംബം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സംഭവം തന്നെ